വർഷങ്ങളായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മൂന്തൻ. ഇതിനോടകം നിരവധി സിനിമകളിൽ നായകനായും വില്ലനായും സഹനടനായും ഒക്കെ തിളങ്ങിയിട്ടുണ്ട് താരത്തിന്. ആരാധകരും ഏറെയാണ്. ബോഡി ബിൽഡിങ്ങിലും ഫിറ്റ്നസിലും ഉണ്ണിയുടെ അത്രയും ശ്രദ്ധ കൊടുക്കുന്ന മറ്റൊരു യുവതാരം ഇല്ലെന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നടൻ. പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും മറ്റ് വിശേഷങ്ങളുമൊക്കെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട്. മേപ്പടിയാൻ എന്ന ചിത്രത്തിലൂടെ അടുത്തിടെ സിനിമാ നിർമ്മാണത്തിലേക്കും നടൻ എത്തിയിരുന്നു. മാളികപ്പുറം എന്ന സിനിമയാണ് ഉണ്ണിയുടേതായി അവസാനമായി പുറത്തിറങ്ങിയത്. തിയേറ്ററുകളിൽ മികച്ച വിജയം നേടിയെടുക്കുന്ന മാളികപ്പുറം സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണി മൂന്തനും യൂട്യൂബർ സീക്രട്ട് ഏജന്റുമായുള്ള സംഭാഷണം വൈറലായിരുന്നു. ഫോൺ സംഭാഷണത്തിന് ഇടയിൽ ഉണ്ണി മൂന്തൻ യൂട്യൂബറെ പച്ചത്തെറി വിളിച്ചിരുന്നു. ഇതിന്റെ വീഡിയോസ് ആണ് യൂട്യൂബിൽ ട്രെൻഡിങ് ആയത്. എന്നാൽ ഇപ്പോഴിതാ നടന്ന സംഭവത്തെക്കുറിച്ച് പറയുകയാണ് ഉണ്ണി മൂന്തൻ. തെറ്റ് സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നലെ ആ വ്യക്തിയെ ഞാൻ 15 മിനിറ്റിന് ശേഷം വിളിച്ച് മാപ്പ് ചോദിച്ചിരുന്നു. തിരിച്ച് അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞിരുന്നു. വീഡിയോ യൂട്യൂബിൽ വന്നത് വ്യൂസിന് വേണ്ടിയാകാം, എന്നോടുള്ള തീർത്താൽ തീരാത്ത ദേഷ്യം കൊണ്ടുമാവാം എന്നും ഉണ്ണി മൂന്തൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിശദീകരിച്ചു. ഉണ്ണി മൂന്തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: പ്ലീസ് സ്പെയർ എ മിനിറ്റ് ഓർ ടു. തെറ്റ് സംഭവിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നലെ ആ വ്യക്തിയെ ഞാൻ 15 മിനിറ്റിന് ശേഷം വിളിച്ച് മാപ്പ് ചോദിച്ചിരുന്നു. തിരിച്ച് അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞിരുന്നു. വീഡിയോ യൂട്യൂബിൽ വന്നത് വ്യൂസിന് വേണ്ടിയാകാം, എന്നോടുള്ള തീർത്താൽ തീരാത്ത ദേഷ്യം കൊണ്ടുമാവാം. മാൻലി ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നേരിട്ട് വിളിച്ച് കാര്യം പറഞ്ഞത്. സിനിമ റിവ്യൂ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം, അത് പൈസയും സമയവും ചിലവാക്കുന്ന ഓരോ പ്രേക്ഷകൻ്റെയും അവകാശമാണ്. എൻ്റെ ദേഷ്യം സങ്കടം അത് ആ വ്യക്തിയുടെ പേഴ്സണൽ പരാമർശങ്ങളോടാണ്. നിങ്ങൾ ഒരു വിശ്വാസി അല്ലേ എന്ന് വെച്ച് ഞാൻ അയ്യപ്പനെ വിറ്റു എന്ന് പറയാൻ ഒരു യുക്തിയുമില്ല. എന്നെ വളർത്തിയവർ എന്നെ ഇങ്ങനെയാക്കി എന്ന് പറയുമ്പോൾ അത് അച്ഛനെയും അമ്മയെയും മോശം പറയുന്നതായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കൂ. എൻ്റെ പ്രതികരണം മോശമായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വ്യക്തിയെ വിളിച്ച് 15 മിനിറ്റിന് മുകളിൽ വിളിച്ച് മാപ്പ് ചോദിച്ചതും. എന്നാൽ സിനിമാ അഭിപ്രായങ്ങൾ ആവാം, പക്ഷേ വീട്ടുകാരെയും എൻ്റെ ചിന്തകളോ ആലോചിച്ച് ആവരുത് ഓരോന്ന് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആദ്യ ഫോൺ കോൾ റെക്കോർഡ് അല്ല എന്നും പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത സ്ഥിതിക്ക് രണ്ടാമത്തേതും റെക്കോർഡ് ആവണം. അത് ഒരു പക്ഷേ ആ വ്യക്തി അറിഞ്ഞോ ചെയ്തതോ അറിയാതെ ചെയ്തതോ ആവാം, എന്തുമായിക്കോട്ടെ, പറഞ്ഞ രീതി ശരിയല്ല എന്നും ആവാം. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യം പറയാം, ഞാൻ വിശ്വാസിയാണ്, അയ്യപ്പ ഭക്തനാണ്. ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടല്ല, ആരോടും മാറാൻ പറഞ്ഞിട്ടില്ല. സിനിമ റിവ്യൂ ചെയ്യാം, ചെയ്യാതെ ഇരിക്കാം, പക്ഷേ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞ് വീട്ടുകാരെ മോശമായി കാണിക്കരുത്. സിനിമയിൽ അഭിനയിച്ച ആ മോളെ വെച്ച് ഭക്തി കച്ചവടം നടത്തി എന്നൊക്കെ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നേരിട്ട് വിളിച്ചത്. ഒരു അച്ഛനെയോ അമ്മയെയോ തെറി വിളിച്ചാലോ കളിയാക്കിയാലോ പിന്നെ ഒരു മകനും ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു മകൻ്റെ വിഷമമായിട്ടോ അല്ലെങ്കിൽ ഉണ്ണി മൂന്തൻ്റെ അഹങ്കാരമായോ കാണാം. ഒരു സിനിമ ചെയ്തു, അതിനെ വിമർശിക്കാം എന്നതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെയോ ദേവുവിനെയോ അനാദരവോടെ സംസാരിക്കുന്നത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഉണ്ണി എന്ന ഞാൻ ഇമോഷണലി റിയാക്ട് ചെയ്തു എന്ന് പലരും പറഞ്ഞു. സത്യമെന്തെന്നാൽ ഞാൻ ഇങ്ങനെയാണ്. ഒന്നും വെറുതെ കിട്ടിയതല്ല, നല്ലവണ്ണം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും കിട്ടിയതാണ്. അതിന് ഇവിടുത്തെ പ്രേക്ഷകരോടും ദൈവത്തോടും തന്നെയാണ് ഇപ്പോഴും നന്ദി. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുന്നു. കൈൻഡ്ലി ടേക്ക് മൈ അപ്പോളജി ആസ് എ ടെസ്റ്റമെൻറ്റ് ഫോർ മൈ റെസ്പോൺസിബിലിറ്റി ആസ് എ സോഷ്യലി റെസ്പോൺസിബിൾ പേഴ്സൺ ആൻഡ് നോട്ട് ആസ് മൈ വീക്ക്നെസ് ആസ് എ മാൻ. ഇതുവരെ കൂടെ നിന്നതിനും ഇപ്പോഴും നിൽക്കുന്നതിനും സ്നേഹം മാത്രം. സി യു അറ്റ് ദ മൂവീസ്. ലവ് യു ഓൾ. മാളികപ്പുറം തമിഴ് തെലുങ്ക് വെർഷനുകൾ റിലീസാവുകയാണ്. പ്രാർത്ഥിക്കണം. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.